കൊല്ലത്തെ നമ്മളെ പ്രേമയാന്ത്രം മൂപ്പര് ചാടി പോകോ പ്രസിഡന്റ്, ഒരു ബി ജെ പിയിലേക്കാന്ന് കേൾക്കുന്നുണ്ടല്ല. അതൊക്കെ ഈ അന്തം കമ്മികൾ പറഞ്ഞ് പരത്തുന്നല്ലയോ മനുഷ്യ. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനും അതിയാനെ കുറിച്ച് അവർ ഇത് തന്നെയല്ലയോ പറഞ്ഞേ. അന്നത്തെ പോലെ അല്ല ഇന്ന്. ഇന്നാ പ്രേമേന്ദ്രനെ നരേന്ദ്രമോദി നേരിട്ടാ ക്ഷണിച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ പിന്നെ ഇദ്ദേഹത്തെ അദ്ദേഹം വിരുന്നൂട്ടേണ്ട കാര്യമില്ലല്ലോ. അപവാദം ഇങ്ങനെ പരത്തി പറയാതെ മിത്രമേ, പാർലമെന്റിന്റെ കാലാവധി തീരുന്ന വേളയിലെ പാർലമെന്റിലെ മികച്ച പാർലമെന്റേറിയന്മാർക്ക് പാർലമെന്റിന്റെ കാന്റീനിൽ നിന്ന് തന്നെ ഒരു ഊണ് മേടിച്ചു കൊടുക്കുന്നതാണോ ഇത്ര വലിയ കാര്യം? അതൊക്കെ സ്വാഭാവികമല്ലേ മിത്രമേ? പറഞ്ഞു വരുമ്പോ ഇതൊക്കെ സ്വാഭാവികമാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഈ വിരുന്നിൽ എന്തോ ചിലത് ചീഞ്ഞു നാറുന്നു എന്നുള്ളതൊരു വസ്തുതയാണ് സഖാവേ. പിന്നെയും പിന്നെ നിങ്ങൾ അത് തന്നെ പറയാതെ മനുഷ്യ. ഈ പറയുന്ന പോലെ RSP വിട്ട് പ്രേമേന്ദ്രൻ എങ്ങും പോകത്തില്ല. ഈ രാജ്യത്തെ ഏറ്റവും ഒടുവിലത്തെ RSPക്കാരനാകും വരെ പ്രേമേന്ദ്രൻ അതിൽ തന്നെ തുടരും. അതിനവരെന്തിനാന്ന് ഇപ്പൊ RSP വിടുന്നു? ഈ RSPക്ക് BJP ഒപ്പം ചേർന്ന് പ്രവർത്തിക്കാനാ? LDFലും UDFലും പ്രവർത്തിച്ച ഒരാൾക്ക് NDA ചേർന്ന് പ്രവർത്തിക്കാനാന്നാ പാട്. അത് തന്നെയാണ് ഞാനും പറയുന്നത്. സഖാവ് NK പ്രേമചന്ദ്രൻ എന്നെങ്കിലും UDF ചേർന്ന് പ്രവർത്തിക്കുമെന്ന് നമ്മൾ ആരെങ്കിലും വിചാരിച്ചിരുന്നു? അഖില കേരള ഞെട്ടിയ മുന്നണി മാറ്റമല്ലേ അന്ന് പ്രേമേന്ദ്രൻ നടത്തിയത്? നിങ്ങളെ പിണറായി അവരെ ഊടുപാട് ചീത്ത പറഞ്ഞത് അതിനെ കൊണ്ടാതല്ല. ഏത് RSP പോയാലും ഈ പ്രേമേന്ദ്രൻ RSP പോകുന്നു പിണറായി കിനാവ് പോലും കണ്ടിട്ടുണ്ടാവൂലാല. നിങ്ങൾ ആ പറയുന്നതുള്ളതാ. ഇനി ഇപ്പൊ പ്രേമേന്ദ്രൻ അങ്ങനൊരു ചാട്ടത്തെ കുറിച്ച് ആലോചിച്ചിട്ടില്ലെങ്കിലും BJP അങ്ങനൊന്നും ആലോചിക്കുന്നത് തെറ്റില്ലല്ലോ. ഈ രാജ്യത്തെ ചാഞ്ചാടും ചന്ദ്രന്മാരെ കണ്ടെത്തി ചാക്കിലാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു തന്ത്രച്ചാലും. ശ്രീമാൻ പ്രേമചന്ദ്രൻ ആ ചൂണ്ടയിൽ കൊത്തുവോ ഇല്ലേ എന്നുള്ളത് കാത്തിരുന്ന് കാണേ നിവൃത്തിയുള്ളൂ. കിട്ടേണ്ടത് കിട്ടിയാൽ തോന്നേണ്ടത് തോന്നും. Thank you.